എ ഇ ക്യാമറ പദ്ധതി കരാറെടുത്ത എസ് ആർ ഐ ടി കമ്പനി കേരളം വിടുന്നു കമ്പനി ചെയർമാൻ മധു നമ്പ്യാരാണ് തരം താഴ്ന്ന വിവാദങ്ങൾ മനമടത്തൊരു പ്രഖ്യാപനം നടത്തിയത് പണ്ടുകാലത്ത് എന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴും രംഗത്ത് സജീവമാണ് ഒരു കല്യാണാലോചന വന്നാൽ പ്രത്യേകിച്ചും പുരുഷ ഗണങ്ങൾക്ക് അത് ഒരൊറ്റ നോട്ടത്തിലൂടെയും ചിരിയിലൂടെയും ഇല്ലാതാക്കുന്ന ചില കല്യാണം മുടക്കി ടീംസ് ഉണ്ട് ആ ലെവലിലേക്ക് ആയിപ്പോയി നമ്മുടെ പ്രതിപക്ഷവും അവർക്ക് പാട്ടുപാടുന്ന മാപ്പകളും മലയാളികളടക്കം ആയിരത്തി മുന്നൂറോളം പേർ ജോലി ചെയ്യുന്നു അതിലധികവും ടെക്കികളും എഞ്ചിനീയർമാരും ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന പരിചയം നൂറ്റി എഴുപതിലധികം സ്മാർട്ട് പ്രൊജക്ടുകൾ പത്തൊമ്പത് സംസ്ഥാനങ്ങൾ പതിനെട്ട് വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഏറ്റെടുത്ത പ്രൊജക്ട് പൂർത്തിയാക്കി വിജയം കൈവരിച്ച ടീം അതാണ് എസ് ആർ ഐ ടി കമ്പനി ഈ കമ്പനിയാണ് ഇന്ന് വിവാദങ്ങളിൽ മനമെടുത്ത് കേരളം വിടാനൊരുങ്ങുന്നത് അങ്ങനെ പറയുന്നത് ഒരുപക്ഷെ പച്ച കള്ളമായി പോകും നാറിപ്പുഴുത്ത വിമർശനങ്ങൾ ഉണ്ടാക്കിയ പ്രതിപക്ഷവും കുഴലൂതിയ മാത്രകളും ചേർന്ന് പുകച്ചു പുറത്തു ചാടിച്ചു എന്ന് പറയുന്നതാവും ശരി നീചമായ ഈ വേട്ടയാടലുകൾ ഇനിയും താങ്ങാനാവില്ലെന്നറിഞ്ഞതോടെ കേരളത്തിലെ നിക്ഷേപം നിർത്തുകയാണെന്ന് മധു നമ്പ്യാർ അറിയിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ കേരളത്തിൽ ആരംഭിക്കാനിരുന്ന എണ്ണൂറ്റി ഇരുപത് കോടിയുടെ പ്രൊജക്ടിൽ നിന്നും എസ് ആർ ഐ ടി കമ്പനി പിൻവാങ്ങിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കാൻ അടവുകൾ പതിനെട്ടും പയറ്റിയതാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും എന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛശക്തിക്കും ജനപിന്തുണയ്ക്കും മുമ്പിൽ അതൊക്കെ ചീറ്റിപ്പോയി നുണക്കഥകളുടെ കൊടുങ്കാറ്റിൽ സർക്കാർ വീണുപോകില്ലെന്ന് വ്യക്തമായതോടെ സംരംഭകർക്ക് നേരെ തിരിഞ്ഞു പദ്ധതികൾ ഏറ്റെടുക്കുന്ന കമ്പനികളെ ചെളി എറിഞ്ഞ് ഓടിക്കുന്ന പരിപാടി തുടങ്ങി മറ്റുള്ളവരെ തളർത്തി അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഏർപ്പാട് അതായത് വികസനം അത് ഒരു തരത്തിലും തങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം അതിന് എരിവു പകർന്നു മാധ്യമ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സേഫ് കേരള പദ്ധതിയിലൂടെ ക്യാമറ വെച്ചപ്പോൾ മാപ്രകൾക്കും വെഗിളി പിടിച്ചു അങ്ങനെ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ നോക്കേണ്ടതായി മുഖ്യധാര കൊഴലൂത്തുകാരുടെ പക്ഷം ഇതേ കമ്പനി തന്നെ ലക്നൌവിൽ എൺപത്തി ക്യാമറകൾ സ്ഥാപിച്ചത് നൂറ്റി കോടി ചെലവിലാണ് അന്നൊക്കെ ഏറ്റവും മികച്ച കമ്പനി എന്ന് ഘോരഘോരം പ്രസംഗിച്ചവർ തന്നെ കേരളത്തിൽ നൂറ്റി കോടിക്ക് എഴുന്നൂറ്റി ഇരുപത്തി ആറ് ക്യാമറകൾ സ്ഥാപിച്ചപ്പോൾ അടിമുടി അഴിമതി എന്നും പറയുന്നു ഇമ്മാതിരി മണ്ടത്തരങ്ങൾ വിളമ്പി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി സംരംഭകനെ കണ്ടം വഴി ഓടിച്ചിട്ട് പറയാ കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് കുറച്ചു കാലം മുമ്പ് വരെ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന പ്രചരണത്തിന് കൊഴുപ്പ് കൂട്ടിയത് തൊഴിലാളി സമരം പണിമുടക്ക് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതോടൊപ്പം കേരളത്തിൽ നിന്ന് കിറ്റെക്സ് കമ്പനി പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ആളിക്കത്തിച്ച് ആഘോഷിച്ചവരാണ് ഈ പറഞ്ഞ മാപ്രകൾ ഇപ്പോൾ കേരളം വ്യവസായ സൗഹൃദം എന്ന് കണ്ടപ്പോൾ ഇവിടേക്ക് വരുന്ന നിക്ഷേപം ഇല്ലാതാക്കാനുള്ള ഓട്ടത്തിലായി അതായത് കേരളത്തിലെ ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചിട്ട് കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന നല്ല അസൽ മാമാപ്പണി അതാണ് പ്രതിപക്ഷവും മാത്രകളും